In this class, we are discussing about celestial spheres and their shadows. Celestial spheres do have shadows. Look at the figure and observe how sunlight falls on Earth. We know that it is daytime where light falls. നിങ്ങൾക്കറിയാം നമ്മുടെ പ്രകാശ സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യൻ്റെ വെളിച്ചം ഭൂമിയിൽ പതിക്കുന്നു. നമുക്കറിയാം പകൽ സമയത്താണ് നമുക്ക് പ്രകാശം ലഭിക്കുന്നത്. ദെൻ വാട്ട് ഡു യു തിങ്ക് ഈസ് നൈറ്റ്? അപ്പോൾ രാത്രി എന്ന് പറയുന്നത് എന്താണ്? ദ സൈഡ് ഓപ്പോസിറ്റ് പോർഷൻ വേർ ലൈറ്റ് ഫാൾസ് അപ്പിയേഴ്സ് ഡാർക്ക് ബിക്കോസ് ദ എർത്ത് ഈസ് ഒപ്പേക്ക്. സൂര്യപ്രകാശം പതിക്കുന്നതിൻ്റെ മറുവശം ഇരുണ്ട് കാണപ്പെടുന്നു. അതിനെന്താണ് കാരണം? ബിക്കോസ് എർത്ത് ഈസ് ഒപ്പേക്ക്, ഭൂമി ഒരു അധാരി വസ്തുവാണ്. For the same reason, it is dark at night since earth being opaque obstructs light. അപ്പോൾ രാത്രി എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തെ കടത്തിവിടാത്ത അധാരി വസ്തുവായ ഭൂമി സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ വരുമ്പോൾ അതിനുണ്ടാകുന്ന നിഴലാണ് രാത്രി എന്ന് കാണാം. യു ആൾറെഡി നോ ദാറ്റ് ഒപ്പേക് ഒബ്ജക്ട്സ് ഫോം ഷാഡോസ്. വാട്ട് ഇഫ് ദ എർത്ത് വർ ട്രാൻസ്പെറൻറ്റ്? നാം നേരത്തെ ചെയ്ത പരീക്ഷണങ്ങളിൽ നിന്ന് അധാരി വസ്തുക്കൾക്കെല്ലാം നിഴലുണ്ടാകുമെന്ന് നാം മനസ്സിലാക്കി. അപ്പോൾ ഭൂമി സുതാര്യ വസ്തുവായിരുന്നെങ്കിലോ? ഡു യു സീ ദ ഷാഡോയി പാർട്സ് ഓഫ് സെലസ്റ്റിയൽ സ്പിയേഴ്സ് ദാറ്റ് റിവോൾവ് അറൌണ്ട് സൺ? ദേ വിൽ ആൾവേസ് ബി ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ സൺ. റെയർലി ഡസ് ദ ഷാഡോ ഓഫ് വൺ സെലസ്റ്റിയൽ ഒബ്ജക്റ്റ് ഫാൾ ഓൺ അനദർ. ഒരു ആകാശഗോളത്തിൻ്റെ നിഴൽ മറ്റൊരു ആകാശഗോളത്തിൽ പതിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവ എല്ലാം സൂര്യൻ്റെ വിപരീത ദിശയിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ അപൂർവമായി മാത്രം ഒരു ആകാശഗോളത്തിൻ്റെ നിഴൽ മറ്റൊരു ആകാശഗോളത്തിൽ വന്നു പതിക്കുന്നതായി കാണാൻ കഴിയും. നൗ വി ഹാവ് ടു ഡിസ്കസ് ഓൺ സോളാർ എക്ലിപ്സ്. വെൻ ദ മൂൺ കംസ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ സൺ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, the earth comes in the shadow of the moon. Then the shadow of the moon falls on earth. The sun cannot be seen from the area where the shadow falls. This is solar eclipse. Observe the figure. ചിത്രം പരിശോധിക്കൂ. സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ നേർരേഖയിൽ വരുമ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്ന ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് സൂര്യനെ കാണാനാകില്ല. ഇതാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ഗോളങ്ങളുടെ സ്ഥാനം ശ്രദ്ധിക്കൂ. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവ നേർരേഖയിൽ വരുന്നു. ചന്ദ്രനാണ് മധ്യത്തിൽ വരുന്നത്. സൂര്യപ്രകാശം ചന്ദ്രനിൽ പതിക്കുന്നു. ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. ആ നിഴൽ പതിക്കുന്ന പ്രദേശത്ത് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് സൂര്യനെ കാണാൻ കഴിയില്ല. അതാണ് സൂര്യഗ്രഹണം. ഡസ് ദ ഷാഡോ ഓഫ് ദ മൂൺ കവർ ഹാഫ് ദ എർത്ത്? ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയെ ഭൂരിഭാഗവും മറയ്ക്കുന്നുണ്ടോ? ഫ്രം വിച്ച് പൊസിഷൻ ഓഫ് എർത്ത് ഡസ് ഇറ്റ് അപ്പിയർ ടു യു ദാറ്റ് ദ മൂൺ ബ്ലോക്ക് സൺ? ഭൂമിയുടെ ഏത് ഭാഗത്ത് നിൽക്കുമ്പോഴാണ്, ഏത് ഭാഗത്തായിരിക്കുമ്പോഴാണ് നമുക്ക് ചന്ദ്രൻ സൂര്യനെ മറച്ചതായി തോന്നുന്നത്? ഈസ് ഇറ്റ് അറ്റ് നൈറ്റ് ഓർ ഡ്യൂറിംഗ് ദ ഡേ ദാറ്റ് ദ സോളാർ എക്ലിപ്സ് ബിക്കംസ് വിസിബിൾ? നമുക്ക് സൂര്യഗ്രഹണം അനുഭവപ്പെടുന്നത് പകലാണോ അതോ രാത്രിയാണോ? ഡെമോൺസ്ട്രേറ്റ് ദ സോളാർ എക്ലിപ്സ് ഇൻ ദ ക്ലാസ് യൂസിംഗ് ബാൾസ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ് ആൻഡ് എ സോഴ്സ് ദാറ്റ് എമിറ്റ്സ് പാരലൽ റേസ് ഓഫ് ലൈറ്റ്. നമുക്ക് നമ്മുടെ വീട്ടിലോ ക്ലാസ്സിലോ വിവിധ വലിപ്പത്തിലുള്ള പന്തുകളും ഒരു പ്രകാശ സ്രോതസ്, അതായത് ഒരു ബൾബോ ടോർച്ച് എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ട് ബാളുകളുടെ പുറത്ത് പ്രകാശം പതിപ്പിച്ച് അവയുടെ നിഴലുകൾ പരിശോധിച്ച് ഒരു സൂര്യഗ്രഹണത്തിൻ്റെ ഒരു മാതൃക നമുക്ക് നമ്മുടെ ക്ലാസ്സിലോ വീട്ടിലോ ഒക്കെ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സോളാർ എക്ലിപ്സസ്. You can see in this picture, solar eclipse
visible in total solar eclipse, the first one, and ring solar eclipse, the second one, and partial solar eclipse, the third one. ഈ ചിത്രത്തിൽ പരിശോധിച്ചാൽ പൂർണ്ണ സൂര്യഗ്രഹണത്തിൻ്റെ ചിത്രം നമുക്ക് കാണാൻ കഴിയും. റിംഗ് സോളാർ എക്ലിപ്സ് അഥവാ മോതിരവലയം, പാർഷ്യൽ സോളാർ എക്ലിപ്സ് ഭാഗിക സൂര്യഗ്രഹണവും നമുക്ക് കാണാൻ കഴിയും. നൗ വി ഹാവ് ടു സീ വാട്ട് ഈസ് ലൂണാർ എക്ലിപ്സ്. വി ഹാവ് സീൻ ഹൗ ദ സോളാർ എക്ലിപ്സ് ഒക്കേഴ്സ്. വാട്ട് ഹാപ്പൻസ് വെൻ എർത്ത് കംസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് മൂൺ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. നാം ഇപ്പോൾ സൂര്യഗ്രഹണം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പരിശോധിച്ചു. ചന്ദ്രനും സൂര്യനും ഇടയിൽ ഭൂമിയാണ് വരുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? ദ മൂൺ ദെൻ കംസ് ഇൻ ദ ഷാഡോ ഓഫ് ദ എർത്ത് ആൻഡ് വിൽ ബി ഇൻവിസിബിൾ. ദാറ്റ് ഈസ് ലൂണാർ എക്ലിപ്സ്. ചന്ദ്രനാണ് ഭൂമിയുടെ നിഴലിൽ വരുന്നതെങ്കിൽ നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയില്ല. ഇതാണ് ചന്ദ്രഗ്രഹണം. ലുക്ക് അറ്റ് ദിസ് ഫിഗർ. വി ക്യാൻ സീ സൺ, എർത്ത് ആൻഡ് മൂൺ ഇൻ ഡിഫറെൻ്റ് പൊസിഷൻസ്. ചിത്രം പരിശോധിച്ച് നോക്കൂ. നമുക്ക് സൂര്യനെ കാണാം, മധ്യത്തിൽ ഭൂമിയുടെ കാണാൻ പറ്റും, അതുപോലെ തന്നെ ചന്ദ്രൻ വിവിധ പൊസിഷനുകളിൽ വിവിധ സ്ഥാനങ്ങളിലുള്ള ചന്ദ്രനെയും നമുക്ക് കാണാൻ പറ്റും. ഡസ് ദ ലൂണാർ എക്ലിപ്സ് ഒക്കർ അറ്റ് നൈറ്റ് ഓർ ഡ്യൂറിംഗ് ദ ഡേ? അപ്പോൾ ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് രാത്രിയാണോ പകലാണോ? Identify the positions of the earth and the sun and the moon during the lunar eclipse. ചന്ദ്രഗ്രഹണം നടക്കുമ്പോഴത്തെ സൂര്യൻ്റെയും ഭൂമിയുടെയും അതേപോലെ ചന്ദ്രൻ്റെയും സ്ഥാനങ്ങൾ എങ്ങനെ, ഏത് ക്രമത്തിലാണ് അവ വരുന്നതെന്ന് ചിത്രം നോക്കി നിരീക്ഷിച്ച് മനസ്സിലാക്കുമല്ലോ. Do you agree with the following statements? Transparent objects do not have shadows. അതായത് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ സുതാര്യ വസ്തുക്കൾക്ക് നിഴൽ ഉണ്ടാകില്ല. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സെലസ്റ്റിയൽ സ്പിയേഴ്സ് ലൈക്ക് എർത്ത് ആൻഡ് മൂൺ ആർ ഒപ്പേക്ക്. ആകാശഗോളങ്ങളായ ഭൂമി, ചന്ദ്രൻ എന്നിവയെല്ലാം അതാര്യ വസ്തുക്കളാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ദ ഷാഡോ ഓഫ് ദ എർത്ത് ഫാൾസ് ഓൺ ദ മൂൺ ഡ്യൂറിംഗ് ലൂണാർ എക്ലിപ്സ്. ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നു. ഈ പ്രസ്താവന ശരിയാണോ? Solar eclipse takes place when the shadow of the moon falls on the earth. സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുമ്പോഴാണ്. Should we fear those celestial shadows anymore? ഇപ്പോൾ നമ്മൾ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം എന്നിവ എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇവയെ നമ്മൾ ഭയക്കേണ്ട കാര്യമുണ്ടോ? How many eclipses might be occurring in the other celestial spheres too, other than Earth? ഭൂമിയെ കൂടാതെ മറ്റ് ആകാശഗോളങ്ങളിലും ഇതുപോലെ ഗ്രഹണങ്ങൾ സംഭവിക്കുന്നുണ്ടാകില്ലേ? Now, how can we observe the eclipse? എങ്ങനെയാണ് നമുക്ക് ഗ്രഹണങ്ങളെ കാണാനാവുക? The shadow of the Earth falling on the full moon during a lunar eclipse presents a beautiful sight. Try to see the celestial sight of moon hiding in the shadow of the earth. ചന്ദ്രഗ്രഹണത്തിൻ്റെ സമയത്ത് നമുക്ക് ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുമ്പോഴുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അത് വളരെ രസകരമായ ഒരു കാഴ്ചയാണ്. Try to see celestial sight of the moon hiding the shadow of the earth. Now we can familiar with a picture that describes solar eclipse safe observation methods. Different types of methods are there. സൂര്യഗ്രഹണം സുരക്ഷിതമായ രീതിയിൽ കാണാവുന്നതിനുള്ള വിവിധ രീതികളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. However, see that you observe the solar eclipse only with effective safety precautions. സുരക്ഷിതമായ മാർഗങ്ങളിലൂടെ മാത്രമേ നമ്മൾ സൂര്യഗ്രഹണം കാണാൻ ശ്രമിക്കാവൂ. It should be viewed only by using solar filters or using the reflection or transmission method. നമ്മൾ സൂര്യഗ്രഹണത്തെ നിരീക്ഷിക്കുമ്പോൾ സോളാർ ഫിൽറ്ററുകൾ, സൗര ഫിൽറ്ററുകൾ നമ്മൾ ഉപയോഗിച്ചിരിക്കണം. അതുമല്ലെങ്കിൽ പ്രതിപതന രീതി, റിഫ്ലക്ഷൻ മെത്തേഡ്, ഓർ ട്രാൻസ്മിഷൻ മെത്തേഡ്, പ്രക്ഷേപണ രീതി. ഒന്നുകിൽ സൂര്യൻ്റെ പ്രതിബിംബത്തെ പ്രതിഫലിപ്പിച്ച്
മറ്റൊരു ഭാഗത്ത് കാണുക. അതുപോലെ തന്നെ സൂര്യൻ്റെ ആ സമയത്തുള്ള കാഴ്ചയെ പ്രക്ഷേപണ രീതിയിലൂടെ മറ്റൊരിടത്ത് പതിപ്പിച്ച് കാണാൻ ശ്രമിക്കുക. ഒരിക്കലും സൂര്യഗ്രഹണത്തെ നേരിട്ട് നിരീക്ഷിക്കരുത്. വ്യൂവിംഗ് എ സോളാർ എക്ലിപ്സ് വിത്തൗട്ട് സേഫ്റ്റി പ്രിക്കോഷൻസ് ക്യാൻ ഡാമേജ് അവർ ഐ. കാരണം സൂര്യഗ്രഹണം സുരക്ഷിതമായ രീതിയിൽ അല്ലാതെ കാണുമ്പോൾ അവ നമ്മളെ കണ്ണിന് കേടുണ്ടാക്കുന്നു. ഡു നോട്ട് ലുക്ക് അറ്റ് ദ സൺ യൂസിംഗ് ടെലസ്കോപ്പ് ഓർ ബൈനാക്കുലേഴ്സ്. ഒരിക്കലും നമ്മൾ ഗ്രഹണ സമയത്ത് സൂര്യനെ ടെലസ്കോപ്പിലൂടെയോ ബൈനോക്കുലറിലൂടെയോ നോക്കാൻ ശ്രമിക്കരുത്. മേക്ക് ഷുവർ ടു വ്യൂ സോളാർ എക്ലിപ്സ് അണ്ടർ സൂപ്പർവിഷൻ ഓഫ് എൽഡേഴ്സ്. അതുപോലെ തന്നെ നിങ്ങളെ കുട്ടികളൊക്കെ സൂര്യഗ്രഹണം കാണുമ്പോൾ മുതിർന്നവരുടെ നിരീക്ഷണത്തിൽ മാത്രമേ അത് കാണാവൂ.